ഹായ്, വെൽക്കം ടു നിമിഷ കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലിൽ കുടമ്പുളി ഇട്ട് വെക്കുന്ന ഒരു അടിപൊളി കേരക്കറിയാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, വീഡിയോ കാണണം, ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാല് പീസ് കുടമ്പുളി ചേർത്ത് 3 മിനിറ്റ് നേരം തിളപ്പിക്കാനായി മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് കറി താളിക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരിടത്തരം സവോള അല്ലെങ്കിൽ 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇവിടെ എടുക്കുന്നുണ്ട്. 1 കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് അല്ലെങ്കിൽ ചതച്ചെടുക്കാം. 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി തൊലി കളഞ്ഞ് ചതച്ച് എടുത്തത്. കൂടാതെ കറിക്കാവശ്യമായ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് താളിക്കാനായി നമുക്ക് വേണ്ടത്. തിളപ്പിക്കാനായി വെച്ച കുടമ്പുളി 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് കറിക്കാവശ്യമായ മസാലക്കൂട്ട് തയ്യാറാക്കാം. 4 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മസാലകളുടെ അളവ് മാറിപ്പോകാതെ സൂക്ഷിക്കുക. ഇവ നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുന്നതിന് പകരം വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും. കറി കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചട്ടിയിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. എല്ലാം നന്നായി പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി മൂപ്പിക്കുക. എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയോ സവോളയോ കൂടെ പച്ചമുളകും ചേർത്ത് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഫ്ലേവറിനായി 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. സവോള പകുതി വേകാവുമ്പോൾ അതിലേക്ക് നേരത്തെ കുഴമ്പ് പരിപമാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് ഇളക്കുക. എന്നിട്ട് 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം വറ്റി പച്ചമണം മാറുമ്പോൾ അതിലേക്ക് തിളപ്പിച്ച് മാറ്റിവെച്ച പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് മീനിന് പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുടി തുറന്നപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ എരിവും പുളിയൊക്കെ കറക്റ്റ് പാകത്തിന് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കറിക്ക് ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. ഈ അവസരത്തിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയും അതുപോലെ ഒരു കഷ്ണം പുളിയൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് വേപ്പിലയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക, മൂടി തുറക്കാതെ വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.